വൃക്ക രോഗികളിൽ പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ അഡീഷണലായി കൂട്ടുകയാണെങ്കിൽ അവരുടെ രോഗാവസ്ഥ കൂടുവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഈ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊട്ടാസ്യം കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ഭക്ഷണക്രമങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടാസ്യം കൂടിയ പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ തന്നെ ചീര, മുരിങ്ങയില, മല്ലിയില, അതുപോലെ തന്നെ നെല്ലിക്ക, നാരങ്ങ, തക്കാളി, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് പൊട്ടാസ്യം കുറവുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബീട്രൂട്ട്, ക്യാരറ്റ്, അതുപോലെ പടവലങ്ങ, കുമ്പളങ്ങ, മത്തങ്ങ തുടങ്ങിയവ നമുക്ക് ഉപയോഗിക്കാവുന്നതുമാണ്. ഇനി നമുക്ക് പൊട്ടാസ്യം കൂടിയ ഭക്ഷണത്തിൽ നിന്ന് പൊട്ടാസ്യം കുറച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം എങ്ങനെ കഴിക്കാമെന്ന് നോക്കാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ലീച്ചിങ് മെത്തേഡ്. ഇപ്പോൾ പച്ചക്കറികൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഉരുളക്കിഴങ്ങ് നന്നായി കഴുകിയതിന് ശേഷം ഒരു ചൂട് ഒരു വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് 2-3 മണിക്കൂർ ചൂടുവെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വയ്ക്കുക. കുതിർത്ത് വെച്ചതിന് ശേഷം ആ വെള്ളം നമ്മളൊന്ന് ഊറ്റിക്കളഞ്ഞിട്ട് വേറെ വെള്ളത്തിൽ പാകം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ നമുക്ക് ഇതേ ലീച്ചിങ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്. പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു പാത്രത്തിൻ്റെ അകത്ത് പയറുവർഗ്ഗങ്ങൾ ഏതാണോ, കടല, മുതിര, തൊമര, പരിപ്പ്, എന്ത് പയറുവർഗ്ഗങ്ങളായിക്കോട്ടെ, നമ്മളൊന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞ് വേറെ വെള്ളത്തിൽ നമുക്ക് പാകം ചെയ്യാവുന്നതാണ്. ഈ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പരിധിവരെ പൊട്ടാസ്യത്തിൻ്റെ അളവ് നമുക്ക് ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നു. അതുപോലെ നമുക്ക് ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ പൊട്ടാസ്യം കുറഞ്ഞ തരത്തിലുള്ള ഭക്ഷണങ്ങൾ വൃക്കരോഗികൾ സെലക്ട് ചെയ്യാനും ശ്രദ്ധിക്കണം.